ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 2022 ജാനുവരി സെഷനിൽ ഇഗ്നോയിൽ ഒരുപാട് സ്റ്റുഡൻസ് അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ നമ്മളോട് കമൻറ്റ് സെഷനിൽ ചോദിക്കുന്ന ഒന്നാണ്, നമുക്ക് അഡ്മിഷൻ കൺഫേം ആയിട്ടുണ്ട്, ഐ കാർഡും ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പക്ഷേ നമ്മുടെ സൈറ്റിനകത്ത് വന്നിട്ട് ലോഗിൻ ചെയ്യുന്ന സമയത്ത് ലോഗിൻ ആവാൻ പറ്റുന്നില്ല, എൻറോൾ നമ്പർ ഈസ് നോട്ട് ഫൗണ്ട് എന്ന് കാണിക്കുക എന്നുള്ളത്. അപ്പോൾ അതിനൊരു ചെറിയൊരു ഇഷ്യൂ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അതിന് മുമ്പായിട്ട് 2022 ജാനുവരി സെഷനിൽ ഫ്രഷ് അഡ്മിഷൻ എടുക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് ആണ് മാർച്ച് 5. അപ്പോൾ ഇതുവരെയായിട്ടും ഇഗ്നോയിൽ അഡ്മിഷൻ എടുത്തിട്ടില്ല, ഇനി എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഡേറ്റിനുള്ളിൽ അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി നിങ്ങൾക്ക് കഫേലും കാര്യങ്ങളൊന്നും പോകണ്ട, ഈ കാണുന്ന നമ്പറിലോട്ട് ജസ്റ്റ് അഡ്മിഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് ഇട്ടാൽ മതി, നമ്മൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അഡ്മിഷൻ എടുത്തു തരുന്നതായിരിക്കും. അതിന് ചെറിയൊരു സർവീസ് ചാർജ് കൂടി നമ്മൾ മേടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2022 ജാനുവരി സെഷൻ്റെ റീരജിസ്ട്രേഷൻ്റെ ലാസ്റ്റ് ഡേറ്റും വന്നിട്ടുള്ളത് മാർച്ച് 5. അപ്പോൾ റീരജിസ്ട്രേഷൻ ആരെങ്കിലും ചെയ്യാൻ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്തോളാം, കാരണം അതിൻ്റെ എക്സ്റ്റൻഷൻ വളരെ ചാൻസ് കുറവാണ്. 2022 ജാനുവരി സെഷനിൽ ഫ്രഷ് അഡ്മിഷൻ എടുത്തിട്ട് ഇതുവരെയായിട്ടും കൺഫേം ആവാത്തവരുണ്ടെങ്കിൽ നമ്മൾ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളെ പറ്റിയിട്ട് നമ്മൾ ചെറിയൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കുന്നുണ്ട്, എങ്ങനെയാണ് ഐ കാർഡ് കാര്യങ്ങൾ ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളതൊക്കെ പറ്റിയിട്ട്. ഇനി നമുക്കങ്ങനെ അഡ്മിഷൻ കൺഫേം ആയി, ഐ കാർഡൊക്കെ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ്, അടുത്ത സ്റ്റെപ്പാണ് നമ്മുടെ സൈറ്റിനകത്ത് ലോഗിൻ ചെയ്ത് നോക്കുക എന്നുള്ളത്. നമ്മുടെ സൈറ്റിൽ കയറുക, സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കുന്നുണ്ട്. സൈറ്റിനകത്തോട്ട് വന്നിട്ട് ഇത് അവിടെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ എൻറോൾ നമ്പർ, പ്രോഗ്രാം, ഡേറ്റ് ഓഫ് ബർത്ത് അങ്ങനെ ഒരു സ്പേസ് കാണും. അവിടെ ചോദിച്ചേക്കുന്ന കാര്യങ്ങൾ അവിടെ പ്രൊവൈഡ് ചെയ്ത് കൊടുത്തിട്ട് ലോഗിൻ കൊടുക്കുക. അങ്ങനെ നമ്മൾ അവിടെ ലോഗിൻ കൊടുത്തു കഴിഞ്ഞാൽ ദാ ദിസ് പേജ് ഈസ് നോട്ട് വർക്കിംഗ് എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കുന്നത്. ഇത് പലരും ഫേസ് ചെയ്യുന്നൊരു ഇഷ്യൂ ആണ്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കുന്നുണ്ട്, ആ ഒരു ലിങ്കിലായിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്മിഷൻ സ്റ്റാറ്റസുകൾ അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫൈൽ കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു ലിങ്കിൽ കയറിയിട്ട് വേണം നിങ്ങളുടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ തന്നിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്തുള്ള ലിങ്കിനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെയാണ് വരിക. എന്നിട്ട് ഇവിടെ നിങ്ങളുടെ എൻറോൾ നമ്പർ, അതുപോലെ തന്നെ പ്രോഗ്രാം കോഡ്, ഈ ഒരു ക്യാപ്ചർ കോഡും കൂടി അടിച്ചു കൊടുത്തിട്ട് സബ്മിറ്റ് കൊടുക്കുക. അങ്ങനെ നമ്മൾ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വിൻഡോയ്ക്കാണ് വരെ. ഇതിനകത്ത് നമ്മുടെ പേര്, അതുപോലെ തന്നെ ഏത് പ്രോഗ്രാം എടുത്തേക്കുന്നത്, എൻറോൾ നമ്പർ, അതുപോലെ തന്നെ ഏത് മീഡിയത്തിലാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാം ചൂസ് ചെയ്തേക്കുന്നുള്ളത്, അതുപോലെ തന്നെ നമ്മുടെ അഡ്മിഷൻ സ്റ്റാറ്റസ്, നമ്മൾ ഏത് സെഷനിലാണ് അഡ്മിഷൻ എടുത്തേക്കുന്നത്, അതുപോലെ തന്നെ ഏത് സെഷൻ വരെ ഉണ്ട് ഈ ഒരു പ്രോഗ്രാമിൻ്റെ വാലിഡിറ്റി, അതായത് നമുക്ക് ഈ ഒരു പ്രോഗ്രാം കംപ്ലീറ്റ് ആക്കണമെങ്കിൽ ഈ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ആക്കിയാൽ മതി. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ഒരു അഡ്മിഷൻ എടുത്തേക്കുന്നത് 2017 ജൂലൈ സെഷനിൽ എടുത്തേക്കുകയാണ്. ഇതിൻ്റെ വാലിഡിറ്റി വന്നിരിക്കുന്നത് 2023 ജൂൺ വരെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എനിക്കൊരു പ്രോഗ്രാം കംപ്ലീറ്റ് ആക്കിയാൽ മതി. അതുപോലെ തന്നെ നമ്മുടെ പാരൻസിൻ്റെ ഡീറ്റെയിൽസ്, അഡ്രസ്സ്, നമ്മുടെ ഇമെയിൽ ID, ഫോൺ നമ്പർ, എല്ലാ കാര്യങ്ങളും ഇതിനകത്തുണ്ട്. ഇപ്പോൾ നമ്മൾ വാലിഡിറ്റിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇപ്പോൾ നോർമലി ഒരു UG പ്രോഗ്രാംസിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ 6 വർഷം വരെ ഉണ്ടാവും ആ ഒരു പ്രോഗ്രാമിൻ്റെ വാലിഡിറ്റി. അതുപോലെ തന്നെ PG ആണെങ്കിൽ 4 വർഷം, സർട്ടിഫിക്കറ്റ് പ്രോഗ്രാംസുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ 1 ഇയറൊക്കെ വരാറുണ്ട്. ഡിപ്ലോമ ആണെങ്കിൽ 2 ഇയേഴ്സ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നോർമലി വരിക. അപ്പോൾ നിങ്ങളുടെ വാലിഡിറ്റി എത്രയുണ്ടെന്ന് അറിയാൻ വേണ്ടി നിങ്ങൾ ഈ ഒരു പ്രൊഫൈലിനകത്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ തന്നെ നിങ്ങൾക്ക് കാണും. പലരും പല സ്റ്റുഡൻസ് ആപ്പുകളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, കാരണം ഈ ഒരു സ്റ്റാറ്റസ് അറിയാനൊക്കെ വേണ്ടിയിട്ട്. അതൊന്നും വേണ്ട, നമ്മുടെ ഈ ഒരു സൈറ്റിനകത്ത് കയറുക, എൻറോൾ നമ്പർ അടിക്കുക, പ്രോഗ്രാം കോഡ് അടിക്കുക, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അഡ്മിഷൻ സ്റ്റാറ്റസും ഒക്കെ അറിയാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ ഇതിന് താഴോട്ട് വന്നു കഴിഞ്ഞാൽ കോഴ്സ് ഡീറ്റെയിൽസ് മൊത്തം കാണാൻ പറ്റും. കാരണം നമ്മൾ ഏതൊക്കെ കോഴ്സിനാണ് രജിസ്റ്റർ ചെയ്തേക്കുന്നത്, ഇൻക്ലൂഡിങ് ഇലക്ടീവ് കോഴ്സുകളൊക്കെ ഇതിനകത്ത് കാണാൻ പറ്റും. ഇപ്പോൾ ഇതിനകത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓരോ വർഷം രജിസ്റ്റർ ചെയ്തത് കാണാൻ പറ്റും. നമ്മൾ ഏത് വർഷത്തെ ഏത് സെഷനിലാണ് നമ്മൾ ഓരോ വർഷം രജിസ്റ്റർ ചെയ്യുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ പറഞ്ഞേക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, അപ്പോൾ അതെല്ലാം നമുക്ക് ഈ ഒരു വീഡിയോയ്ക്കകത്ത് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മളെല്ലാം ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞേക്കുന്നത് ഒരുപാട് പേർക്ക് ഇതിനകത്ത് ലോഗിൻ ചെയ്യുന്ന സമയത്ത് ലോഗിൻ ആവുന്നില്ല, എൻറോൾ നമ്പർ ഈസ് നോട്ട് ഫൗണ്ട് എന്ന് കാണിക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്കത് എന്തുകൊണ്ടാണെന്ന് നോക്കാം. അങ്ങനെ നമ്മളൊരു സ്റ്റുഡൻറ്റിൻ്റെ എൻറോൾ നമ്പർ വെച്ചിട്ട് ലോഗിൻ ചെയ്തപ്പോൾ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞേക്കുന്ന സെയിം ഇഷ്യൂ ആണ്. എൻറോൾ നമ്പർ -PROGRAM-BA-PCH നോട്ട് ഫൗണ്ട്, കൈൻഡ്ലി കോൺടാക്ട് ദ കൺസേൺ റീജിയണൽ സെൻറ്റേഴ്സ് ഓർ സ്റ്റുഡൻറ് രജിസ്ട്രേഷൻ ഡിവിഷൻ എന്നാണ് കാണിച്ചേക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു കാരണവശാലും ടെൻഷൻ അടിക്കരുത്, ഇത് നോർമലി ഉള്ളതാണ്. അപ്പോൾ ഈ ഒരു പ്രശ്നം മിക്കവാറും ഉണ്ടാവുക, ഒരു 99% ഉണ്ടാവുന്നത് നമ്മുടെ
ന്യൂ അഡ്മിഷൻ എടുത്തവർ, അതായത് 2022 ജാനുവരി സെഷനിൽ ഫ്രഷ് അഡ്മിഷൻ എടുത്ത കുട്ടികൾക്കാണ് ഇങ്ങനെ ഉണ്ടാവുന്നത്. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോർമലി നമ്മുടെ ഈ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മുടെ ഇഗ്നോകാർ ഇതിനകത്ത് അപ്ഡേറ്റ് ചെയ്യണം. അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമ്മുടെ എൻറോൾ നമ്പറും അതുപോലെ തന്നെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തൊക്കെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു നമ്മുടെ നേരത്തെ കാണിച്ചേക്കുന്ന ആ ഒരു ഡീറ്റെയിൽസ് മൊത്തം വരുള്ളൂ. അപ്പോൾ ഇഗ്നോ ഇതിനകത്ത് അപ്ഡേറ്റ് ചെയ്യാത്തതുകൊണ്ടാണ് നമുക്ക് കിട്ടാത്തത്. അപ്പോൾ നമുക്ക് ഓൾറെഡി നമുക്ക് അഡ്മിഷൻ എടുത്തു, ID കാർഡ് വന്നു. ഇനി നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾക്ക് പേടിക്കേണ്ട കാര്യമില്ല. കാരണം എന്താണ്, നിങ്ങൾക്ക് ഓൾറെഡി അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞു. അതിൻ്റെ ഒരു പ്രൂഫാണ് നമ്മുടെ ID കാർഡ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ലോഗിൻ ആവണില്ല എന്ന് വെച്ചിട്ട് ഒരു കാരണവശാലും ടെൻഷൻ അടിക്കേണ്ട. അവർ ഇത് അപ്ഡേറ്റ് ആക്കാൻ നോർമലി മിനിമം 1 മന്ത് എടുക്കാറുണ്ട്. പക്ഷെ ചില കേസിൽ 2-3 ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇനി 1 മാസമായിട്ടും ഇത് ശരിയായിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെൻഷൻ അടിക്കരുത്. ഇത് നോർമലി അവർ അപ്ഡേറ്റ് ആക്കാത്തതിൻ്റെ ഒരു മിസ്റ്റേക്കാണ്. അപ്പോൾ അവരെപ്പോഴാണോ നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഇതിനകത്ത് അപ്ഡേറ്റ് ആക്കുന്നത്, അപ്പോഴായിരിക്കും നമുക്ക് നമ്മുടെ ഈ നേരത്തെ കാണിച്ച പോലെ നമ്മുടെ എല്ലാ സ്റ്റാറ്റസും നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റുക. ഓക്കെ, അതുപോലെ തന്നെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക, ഞാൻ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും. ഒരു കാരണവശാലും അഡ്മിഷൻ രജിസ്ട്രേഷൻ തന്നേക്കുന്ന നമ്പറിലോട്ട് ഡൗട്ടുകൾ ചോദിച്ചിട്ട് മെസ്സേജ് അയക്കരുത്. കാരണം അത് അവർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഡിലേ ആയിട്ടാണെങ്കിൽ പോലും നിങ്ങൾക്ക് റിപ്ലൈ തരും കേട്ടോ. ഓക്കെ, താങ്ക് യു.